ബഹുമാനപ്പെട്ട സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അത് പഠിച്ച ആ നാട് ഭരിച്ച പെണ്ണാണ് ബൽക്കീസ്. ഇത് കേട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, കഥ മുഴുവൻ പറയാൻ സമയമില്ല, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്നൊരു കത്തെഴുതിയിട്ട് ബൽക്ക് വധുവിന്റെ കയ്യിൽ കൊടുത്തുവിട്ടു. മഹാനായ സുലൈമാൻ നബി കത്തെഴുതുകയാണ്, ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും പരമദയാലുമായ അള്ളാഹുവിന്റെ നാമത്തിൽ പ്രവാചകനായ സുലൈമാൻ നബി ബൽക്കീസിനെ നിന്ന് കത്താണിത്. അല്ലാ തഅലു അലയ്യ വതൂനി മുസ്ലിമീൻ. ബൽക്കീസേ, സൂര്യനെ ഉപേക്ഷിച്ചിട്ട് ഏകനായ അള്ളാഹുവിനെ വണങ്ങുന്ന മുസ്ലിമായിട്ട് നീ എന്നെ മുമ്പിലെത്തിക്കോണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ അക്രമിച്ച് കീഴ്ത്തെടുത്തുമെന്ന് സുലൈമാൻ നബി കത്തെഴുതിയിട്ട് ഹുദുഹുദിന്റെ കയ്യിൽ കൊടുത്തുവിട്ടു. ഹുദുഹുദ് അതുകൊണ്ട് പോയി സിംഹാസനത്തിക്കുന്ന ബൽക്കീസിന്റെ മുമ്പിലിട്ടിട്ട് ഹുദുഹുദ് എന്ന പക്ഷി സിംഹാസനത്തിന്റെ പുറകിൽ മറഞ്ഞിരുന്നു. ഇതൊക്കെ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. ഉടനെ തന്നെ ബൽക്കീസ് മന്ത്രിസഭാ യോഗം വിളിച്ചു. മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും മുക്കാത്ത മന്ത്രിയെയും പ്രതിരോധ മന്ത്രി എല്ലാ മന്ത്രിയെയും ബൽക്കീസ് വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സുലൈമാൻ നബിയുടെ കത്ത് വന്നിട്ടുണ്ട്. എന്താ കത്ത്? ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആദ്യമായിട്ട് ലോകത്ത് ഉപയോഗിച്ചത് ആരാ? ആരാ? നമ്മളല്ല, സുലൈമാൻ നബിയാണ്. ഖുർആൻ സൂറത്തിന്റെ നമ്പർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമം ആദ്യം ഉപയോഗിച്ചത് ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയാണ്. ഖുർആൻ സൂറത്തിന്റെ നമ്പർ കത്തെഴുതി. എന്നിട്ട് ഹുദുഹുദ് സിംഹാസനത്തിന്റെ പുറകെ ഒളിച്ചിരുന്നു. എന്നിട്ട് അവിടെ ഒരു കൂടിയാലോചന നടത്തിയൊക്കെ ഖുർആൻ 12 ആയത്തുകൾ ഈ സംഭവം ഏതാണ്ട് 3 പേപ്പർ നിറച്ച് കഥയാണ്. എന്തിനാ ഇത് പറഞ്ഞത്? കഥ കേട്ടിട്ടിരിക്കാന്. അവസാനം മന്ത്രിമാര് വന്ന് നമുക്ക് സുലൈമാൻ നബിയോട് യുദ്ധം ചെയ്യാം. അപ്പോ ബൽക്കീസ് പറഞ്ഞു, ഇല്ല, ഇന്നൽ മുലൂക ഇദാ ദഖലു ഖരിയത നഫ്സദൂഹാ വജഅലു ഐസത അഹ്ലിഹ അദില്ല വകദാലിക യഫ്അലൂൻ. നമ്മൾ അവരോട് യുദ്ധം ചെയ്താൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവസാനം തങ്ങളുടെ രാജ്യത്തിലുള്ള മുഴുവൻ രത്നങ്ങളും സ്വർണവും ഒക്കെ ഒട്ടകപ്പുറത്ത് കയറ്റിവെച്ച് സുലൈമാൻ നബിയെ ഈ തിരുമുൽ കാഴ്ച കൊണ്ടുപോയി സുലൈമാൻ നബിയുടെ മുമ്പിൽ കൊണ്ടുപോയി വെക്കാൻ ബൽക്കീസ് രാജ്ഞി ഫലസ്തീനിലേക്ക് പോവുകയാണ്. സുലൈമാൻ നബി ഫലസ്തീൻ ഭരിക്കുകയാണ്. നേരെ അങ്ങോട്ട് പോവാൻ, ഫലസ്തീനിലേക്ക് പോവുകയാണ്. 100 ഒട്ടകങ്ങളും ഒട്ടകപ്പുറത്ത് വില കൂടിയ രത്നങ്ങളും അമൂല്യ രത്നങ്ങളും ഒക്കെ കയറ്റിവെച്ച് ബൽക്കീസ് തന്റെ പരിവാരങ്ങളുമായി സുലൈമാൻ നബി അങ്ങോട്ട് ചെന്ന് കാണാൻ വേണ്ടി. ഇങ്ങോട്ട് വരില്ല, പിന്നെ അങ്ങോട്ട് ചെന്ന് കാണാൻ വേണ്ടി പോവാണ് ആര്? ബൽക്കീസ് രാജി. ഇവരിവിടെ നിന്ന് പുറപ്പെടുന്നു എന്നറിഞ്ഞപ്പോ നമ്മുടെ സിംഹാസനത്തിന്റെ പുറകിലിരുന്ന ഹുദുഹുദ് പറഞ്ഞു, നേരെ സുലൈമാൻ നബിയുടെ അടുക്കലോട്ട് പറഞ്ഞു, സുലൈമാൻ നബിയേ, അങ്ങേ പാഠിരാക്കാനും വസംവദനാക്കാനും 100 ഒട്ടകത്തിന്റെ മുകളിൽ അഭൂല്യമായ രത്നങ്ങളുമായി ബൽക്കീസും പരിമാരങ്ങളും വരുന്നുണ്ട് സുലൈമാൻ നബിയേ എന്ന് സുലൈമാൻ നബിയോട് പറയേണ്ട താമസം. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രാധ സദസ് വിളിച്ചു. സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ ജിന്നുകളുണ്ട്, മനുഷ്യന്മാരുണ്ട്. അവിടെ തിരുകൂടിയിരിക്കുന്ന 1000 മനുഷ്യന്മാരെ ജിന്നുകളുമുള്ള സദസ്സിൽ മഹാനായ സുലൈമാൻ നബി വിളിച്ചു ചോദിച്ചു, അത്രേ ബൽക്കീസ് അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് എന്റെ മുമ്പിലെത്തുന്നതിന് മുമ്പ് അവളിരിക്കുന്ന സുന്ദരമായ സിംഹാസനം ആരാണ് എന്നെ മുമ്പിൽ കൊണ്ടുവെത്തിക്കാനുള്ളത്? ബൽക്കീസ് പുറപ്പെട്ടിട്ട് എന്നെ മുമ്പിലെത്തുന്നതിന് മുമ്പേ അവളിരിക്കുന്ന ഈ ഹുദുഹുദ് പറഞ്ഞ സുന്ദരമായ സിംഹാസനമില്ലേ, അതാരാണ് എന്നെ മുമ്പിൽ കൊണ്ടുവന്നു തരിക എന്ന് തന്നെ മുമ്പിൽ നിരന്നിരിക്കുന്ന മനുഷ്യരും ചിന്നുകളുമുള്ള സദസ്സിനോട് ചോദിച്ചപ്പോ ആ സദസ്സിൽ നിന്നൊരു ചിന്നെഴുന്നേറ്റു നിന്നു. ആ ചിന്നെഴുന്നേറ്റു നിന്ന് പറഞ്ഞു, നബിയേ, ഖുർആൻ പറയാ, ഖാല ഇഫ്രീതു മിനൽ ജിന്ന് അന ആതീക ബിഹി ഖബ്ല അന തഖൂമ മിൻ മഖാമിക് വ ഇന്നി അലൈഹി ലകബിയു നമീ. സുലൈമാൻ നബിയേ, അങ്ങ് ഇരുന്നിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ ആ സിംഹാസനം കൊണ്ടുവരാ. സുലൈമാൻ നബിയേ, 1000 കിലോമീറ്റർ അകലെയുള്ള ദിവസങ്ങളോളം വഴി ദൂരമുള്ള ബൽക്കീസിന്റെ കൊട്ടാരത്തിരിക്കുന്ന സിംഹാസനം അങ്ങ് ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാ സുലൈമാൻ നബിയേ. ആരാ പറയുന്നത്? കാല ഇഫ്രീതു മിനൽ ജിന്ന്, ജിന്നുകളുടെ നേതാവാണ് ഇഫ്രീതാൻ. ജിന്നുകളുടെ നേതാവായ ഇഫ്രീത് പറഞ്ഞു, കബില അൻ തഖൂമ മിൻ മഖാമിക, അങ്ങ് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേക്കണതിന് മുമ്പ്.
അപ്പോൾ ഒരാൾ ഇരുന്നിട്ട് എഴുന്നേൽക്കണമെങ്കിൽ എത്ര സമയം വേണം? സാമാന്യഗതിയിൽ ഒരാളൊന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കണമെങ്കിൽ ഒരു മിനിറ്റൊക്കെ മതി, പരമാവധി ഒരു ശരാശരി മനുഷ്യൻ. പിന്നെ സാബറിനെ പോലെയുള്ള അജാനുഭാവികളൊക്കെ ഒന്ന് ഇരുന്ന് എഴുന്നേൽക്കണമെങ്കിൽ ചിലപ്പോൾ ഒന്നൊന്നര മിനിറ്റ് വേണ്ടി വരും. ഒരു സാധാരണഗതിയിൽ എത്ര വേണം? ഒരര മിനിറ്റ് ഏറിയാല് ഒരു മിനിറ്റ് കൊണ്ട് മാസങ്ങൾ അകലെയുള്ള ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സിംഹാസനം ഞാൻ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു. കാല ഇഫിരീത്തും മിനൽ ജിന്നി, ജിന്നുകളുടെ നേതാവായ ഇഫിരീത്. സുലൈമാൻ നബി പറഞ്ഞു, പറ്റൂല, അതിനേക്കാൾ വേഗതയിൽ ആര് കൊണ്ടുവരും? അതിനേക്കാൾ വേഗതയിൽ ഒരു മിനിറ്റ് പോരാ, ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സാധനം അതിനേക്കാൾ വേഗതയിൽ ആരാ കൊണ്ടുവന്ന് തരിക? എല്ലാവരും അത്ഭുത സ്തബ്ധരായി. ജിന്നുകൾക്ക് കഴിയാത്തതിന് ആർക്കാ കഴിയ? ആ സമയത്ത് സദസ് മുഴുവനും അത്ഭുത പരതന്ത്രായി നോക്കി നിൽക്കുമ്പോഴാണ് സദസ്സിന്റെ നടുവിൽ നിന്നൊരാൾ എഴുന്നേൽക്കുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ വേദഗ്രന്ഥത്തിന് അപൂർവ പരിജ്ഞാനമുള്ള ഒരു മഹാപണ്ഡിതൻ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ആസിഫ് ഇബ്നു ബർഹയ. ആസിഫ് ഇബ്നു ബർഹയ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, പത്ര സുലൈമാൻ നബിയെ, അനാതീക ബിഹി ഖബ്ലൈ യർതദ്ദ ഇലൈക തർഫുകാ, അങ്ങൊന്ന് കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ആ ബൽക്കീസ് രാജയുടെ സിംഹാസനം ഞാൻ കൊണ്ടുവരാൻ നബിയേ. ആളുകൾ അത്ഭുതത്തോട് നിന്നപ്പോ ആരാണ് ഇത്ര പെട്ടെന്ന് കൊണ്ടുവരുന്നത്? മാനായ ആസിഫിനെ ബർഹയാ ആ സദസ്സിൽ എഴുന്നേറ്റ് നിന്നു. അള്ളാഹുവിലേക്ക് സർവ്വതും അർപ്പിച്ചിട്ടൊരൊട്ട ദുആയാണ്, യാ ഹയ്യോ യാ കയ്യോ, യാ ഹയ്യോ യാ കയ്യോ, യാ ഹയ്യോ യാ കയ്യോ. ഈ ദിക്ര അസ്മാഉൽ ഹുസനയിൽ പെട്ടതാണെന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ദിക്ര പറയേണ്ട താമസം ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ബൽക്കീസിന്റെ സിംഹാസനം സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിന് മുമ്പിൽ പറന്നു വന്നിരുന്നെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്ത മൂജിസത. ഇവിടെ ആസിഫിന് ബർഹയാ പറഞ്ഞതല്ല, ഞാൻ ആ സിംഹാസനം കൊണ്ടുവരാം, അങ്ങങ്ങയുടെ കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ആസിഫിന് വിടവിടെ എന്നെ നോക്ക്. അദ്ദേഹം പറഞ്ഞ എന്താ? കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് അങ്ങ് കണ്ണടച്ച് തുറക്കുന്നതിന് മനസ്സായിരിക്കും, നമ്മൾ ഉറങ്ങ. കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഖുർആൻ പ്രസംഗം എങ്ങനെയാണ്? വാള് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ട് പോയാൽ മതി. ഈ ഖുർആൻ എന്താന്ന് പരിചയപ്പെടണ്ടേ? ഒരാൾക്ക് കണ്ണടക്കണമെങ്കിൽ, കണ്ണടച്ച് തുറക്കണമെങ്കിൽ എത്ര സമയം വേണം? കണ്ണടച്ച് തുറക്കണമെങ്കിൽ ഒരു സെക്കൻഡ് അല്ലേ? കണ്ണടച്ചു തുറന്നു, ഒരു സെക്കൻഡ് ആയി, അങ്ങനെയല്ലേ? ഈ കണ്ണടച്ചു തുറക്കണമെങ്കിൽ ഒരു സെക്കൻഡ് മതിയോ? മതിയില്ലോ. ഇവിടെ ഖുർആൻ പറഞ്ഞത് എന്താ? കബില അയർത്തദ ഇലൈക തർഫുക, കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ്. അപ്പൊ ഒരു സെക്കൻഡിന് വേണ്ട, ഒരു സെക്കൻഡ് വേണ്ട, എത്ര സെക്കൻഡ് മതി? അര സെക്കൻഡ് മതി. മനസ്സിലാകാനുണ്ടെന്നാണ് ഞാൻ പറയണത്. കബില അയർത്തദയിലേക്ക് തർഫുക, കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ്. കണ്ണടച്ച് ചിമ്മി തുറക്കണമെങ്കിൽ ഒരു സെക്കൻഡ്, അതിന് മുമ്പെന്ന് പറഞ്ഞാൽ അര സെക്കൻഡ്. സെക്കൻഡിനെ വിഭജിക്കാമെന്ന് ശാസ്ത്രം കണ്ടുപിടിക്കുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. പക്ഷേ സെക്കൻഡിനെ വിഭജിക്കാമെന്ന് മഹാനായ സുലൈമാൻ നബിയുടെ സദസ്സിലൊരാള് പറയുന്നത് BC 1050-ലാണ്.
സെക്കൻഡിന് വിഭജിക്കാമെന്ന് ശാസ്ത്രം കണ്ടുപിടിക്കുന്നത് 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാ. ബിസി 1050 സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു മൊയ്ലിയാര് പറയാ സെക്കൻഡിനെ വിഭജിക്കാമെന്ന്. ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സർവകലാശാലയുടെ ബിരുദം നേടിയിട്ടില്ലാത്ത, ഒരു പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ കണ്ടിട്ടില്ലാത്ത ആമിരയുടെ മുത്തുമോ നബി മുഹമ്മദ് മുസ്തഫ സെക്കൻഡിനെ വിഭജിക്കാമെന്ന് പറഞ്ഞനാരാ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ ശാസ്ത്ര വിദ്യാർത്ഥികളെ, ഇത് നിങ്ങളുടെ റെഫറൻസ് ഗ്രന്ഥമാകുന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല? പറയാണ് ഞാൻ സെക്കൻഡിനെ വിഭജിക്കാമെന്ന് കണ്ടുപിടിച്ചത് പറഞ്ഞത് അല്ലാഹുവിന്റെ ഖുർആനാണ്. ഇത് മനസ്സിലാക്കാനുള്ള ബോധം നമുക്ക് ഇല്ലാതായി പോയി. നമ്മൾ ഖുർആൻ ഓതും, യഥാർത്ഥത്തിൽ ഇവിടെ ഖുർആൻ ഓതാൻ കണ്ടപ്പോഴല്ലേ ഇക്കിങ്ങനെയൊക്കെ ഓതാന്ന് നിങ്ങൾക്ക് കവ്വായിക്കാർക്ക് മനസ്സിലായത്. ഈ 3 ദിവസം ഇവിടെ ഖിറാഅത്ത് നടന്നപ്പോഴല്ലേ ഇങ്ങനെയൊക്കെയാണ് ഖുർആൻ ഓതാൻ നമുക്ക് മനസ്സിലായത്. അല്ലേ? അങ്ങനല്ലേ? അല്ലേ? നമ്മൾ ഖുർആൻ ഓതാൻ എങ്ങനെയാ? എത്ര മധുരമായി, ഏതൊക്കെ രീതിയിൽ സബഹ് ഖിറാഅത്ത് ഉണ്ട്, ഏത് രീതിയിൽ ഓതാം? വല്ലുഹ 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 വല്ലൈലി ഇദാ സജ ഓതാം. നമ്മൾ ഖുർആൻ ഓതാൻ എങ്ങനെയാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹാഖതു മൽഹാഖ വമാ ദറാക മൽഹാഖ കദബത സമൂദ് മാദും ബിൽകാരിയ അമ്മാ ദമൂദ് മൗലികു ബിദാഗിയ. നമ്മളെ റമദാനിലെ ഒരു ആചാരം പോലെ ഇങ്ങനെ ഓതി തീർക്കുന്നതല്ല ഖുർആൻ. വരികൾക്കിടയിലൂടെ വർത്തമാനകാല ലോകത്തിന്റെ തവള വിപ്ലവത്തിന്റെ പുറപ്പാട് പാടിയ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സെക്കൻഡിനെ വിഭജിക്കാമെന്ന് ബിസി 1050 എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇനി ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരട്ടെ. സൂറത്തുൻ നംലിന്റെ കഥ ഞാൻ അവസാനിപ്പിക്കുകയാ. മഹാനായ സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലേക്ക് ബിൽക്കീസ് വന്നു. ആ ബിൽക്കീസ് വന്നപ്പോ സുലൈമാൻ നബിയുടെ കൊട്ടാരം പളപളാ മിന്നുന്ന കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിലേക്ക് കയറുമ്പോ അതിന്റെ മുകളിൽ ഗ്ലാസ് വിരിച്ചിരിക്കുകയാണ്. താഴ്ഭാഗത്തുകൂടി അരുവി ഇങ്ങനെ ഒഴുകി നടക്കുകയാ. ഇന്ന് കേരളത്തിൽ അങ്ങനെയുള്ള വീടുകളുണ്ട്, ഗ്ലാസിന്റെ താഴ്ഭാഗത്തുകൂടി താഴെ കൂടി അരുവി, മുകളില് ഗ്ലാസ്. ഇന്നലെ ഞാൻ മിനിങ്ങാന് ഖത്തറിലാണ്. ഖത്തറിൽ പോയപ്പോ എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, അടുത്തൊരു വീട്ടിൽ ഹൗസ് വാമിങ്ങിന് പോയി, ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോ മുകളിൽ ഗ്ലാസ് ആണ്, താഴെ സ്വിമ്മിംഗ് പൂൾ ആണ് അത്ര. ഞാൻ മിനിങ്ങാന് ഖത്തറിലുണ്ടായിരുന്നു ഇന്ന് രാവിലെ വന്നു. അപ്പോ ഒരു പുതിയ വീടിന്റെ ഹൗസ് വാമിങ്ങിന് പോയത്രേ. അപ്പോ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ താഴെ ടൈല് മൊസൈക്കൊന്നും അല്ല, ഗ്ലാസ്സാണ്. ഗ്ലാസിന്റെ അടിയില് ഗ്രൗണ്ട് ഫ്ലോർ സ്വിമ്മിംഗ് പൂൾ ആണ്. അത് കണ്ടുകൊണ്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ അത്രേ സ്വർഗം നമ്മൾ ഭൂമിയിൽ തന്നെ ഒരുക്കാൻ തുടങ്ങി എന്നതാണ് പുതിയ വാർത്തകൾ. ഞാൻ അതിലേക്കൊന്നും ഒരു വിമർശനാത്മകമായി കടക്കുന്നില്ല, അല്ലേ തന്നെ വിവാദങ്ങൾ വേണ്ടുവോളുണ്ട്. നമ്മുടെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്നവർ നായ്ക്കൾ 4 ഭാഗത്ത് ഓരിയിടുമ്പോ ഞാൻ പിന്നെ അതിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞത് സമയം കുറവായത് കണ്ടാണ്. പറയണോന്ന് വിചാരിച്ചാൽ ഞാൻ എന്തും പറയണ ആളാണ്. എനിക്കൊരു മനുഷ്യനെ പേടിയില്ല കാര്യം. ട്രോളന്മാരെയും പേടിയില്ല, ഫേസ്ബുക്കിലെ ക്ഷുദ്രജീവികളെയും പേടിയില്ല. ദീനിന്റെ കാര്യം പറയുന്ന കാര്യത്തിൽ ലോകത്തൊരു ഇൻസാൻ എനിക്ക് പേടിയില്ല. അത് ഞാൻ ഇനിയും പറയും ചെയ്യും. മഴയല്ല കാറ്റല്ല ഏത്, അള്ള ഇല്ല എന്ന് പറയണവന് മഴയേറെ കാറ്റ്. അള്ള ഉണ്ടെന്ന് പറയണവനല്ലേ അത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ? പിന്നെ എല്ലാത്തിനും മറുപടി പറയാത്ത എന്താണെന്നറിയാവോ? ചിലപ്പോ നമ്മൾ പച്ച പൊട്ടന്മാരാവണം, എന്നാലേ നമുക്ക് മുകളിലെത്താൻ പറ്റും. എല്ലാത്തിനും മറുപടി പറഞ്ഞാൽ നമ്മള് ജയിക്കില്ല. ചിലതിന് നമ്മൾ പൊട്ടന്മാരാവണം, പച്ച പൊട്ടനാവണം. ഞാനത് കേട്ടിട്ടില്ല. അത് എന്നെ അല്ല പറഞ്ഞെന്ന് കരുതിയിട്ട് നടന്നു പോയാലേ ചിലപ്പോ നമുക്ക് മേപ്പോട്ടെത്താൻ പറ്റും. ഒരു കൊമ്പില്ലാത്ത മരത്തിന്റെ മുകളിൽ കയറുന്നവർക്ക് സ്വർണ കിരീടം കൊടുക്കാന്ന് പറഞ്ഞു മൃഗരാജാവായ സിംഹം. അങ്ങനെ പുള്ളിപ്പുലിയും അണ്ണാനും കുടുംബവും ഒക്കെ പാഞ്ഞു കയറിയിട്ട് കയറാൻ പറ്റില്ല, പരാജയപ്പെട്ട് താഴെ വീണു. അപ്പൊ ഒരു കൊച്ചു തവള അത് കയറാൻ വേണ്ടി ശ്രമിച്ചപ്പോ ചുറ്റുവട്ടത്ത് നിന്നവരൊക്കെ കൂക്കി വിളിച്ച് പരിഹസിച്ചു. പുള്ളിപ്പുലിക്കും അണ്ണാനും ഉടുമ്പിനും കഴിയാത്തത് ഇനിയിപ്പോ കൊച്ചു പച്ചത്തവളയ്ക്കാ പറ്റിയ. തവള അതിലോട്ട് കയറാൻ പോയപ്പോ നാനാഭാഗത്തുനിന്നും മറ്റു മൃഗങ്ങളൊക്കെ കൂക്കി വിളിച്ച് പരിഹസിച്ചു, ഭയങ്കര കൂക്കുവിളി. തവള ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. തവള നേരെ മരത്തിന്റെ മൂളിക്കറി കിരീടം മേടിച്ചു. തവള അത് ശ്രദ്ധിച്ചേയില്ല. സമ്മാനം കൊടുക്കാൻ നേരത്ത് രാജാവ് തവളയോട് ചോദിച്ചു, തവളെ ചുറ്റുഭാഗത്ത് നിന്ന് ഇത്രയും ആളുകൾ കൂക്കി വിളിച്ചിട്ടും പരിഹസിച്ചിട്ടും നീ അതൊന്നും ശ്രദ്ധിക്കാതെ എങ്ങനെ മരത്തിന്റെ മുകളിൽ കയറി? ഇത് ചോദിച്ചപ്പോഴും തവള ഒന്നും മിണ്ടിയില്ല. രാജാവിന്റെ നേരെ ഇങ്ങനെ നോക്കി.
അപ്പൊ അപ്പുറത്ത് നിന്നിട്ട് തവളയുടെ അമ്മ വിളിച്ചു പറഞ്ഞു, അത്രേ രാജാവേ അവനോടൊന്നും ചോദിക്കണ്ട, അവൻ പൊട്ടന, അവനൊന്നും കേൾക്കൂല. അവനോടൊന്നും ചോദിക്കണ്ട, അവൻ പൊട്ടന, അവനൊന്നും കേൾക്കൂല. പൊട്ടനായതുകൊണ്ട് ചുറ്റുഭാഗത്തു നിന്ന് കൂക്കുവിളിയും പരിഹാസങ്ങളും ചെവിയിൽ കേൾക്കാത്തതുകൊണ്ടാണ് തവളയ്ക്ക് മേപ്പോട്ട് കയറാൻ പറ്റിയത്. അപ്പൊ ചില സമയത്ത് നമ്മൾ സ്വയം പൊട്ടനാവണം. ഞാൻ കേട്ടിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ നമ്മൾ മേപ്പോട്ട് പോകും, കൂക്കി വിളിച്ചവൻ ഇപ്പോട്ടും വരും. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. ഇതിൽ കൂടെ ഞാൻ പറഞ്ഞുതരണ്ടല്ലോ, ശുജായി ചോദിച്ചതുപോലെ ബുദ്ധി കൂർമതയുള്ളവർ കൽപ്പം മാത്രം പോരെ, പിന്നെ എല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനാണ് പിന്നെ നട്ടലൂരിട്ട് വാഴപ്പിണ്ടി വെക്കണല്ലേ നല്ലത്. എല്ലാവർക്കും അങ്ങനെ വഴങ്ങിക്കൊടുക്കാനാണെങ്കിൽ, ഒരാൾ എന്ത് പറഞ്ഞാലും അങ്ങോട്ട് ചായാനാണെങ്കിൽ, പിന്നെ ഈ നട്ടല്ലെന്തിനാ അള്ളാഹു നേരിട്ട് തന്നത്? വാഴപ്പിണ്ടി അവിടെ അങ്ങോട്ട് വെക്കണല്ലേ, ഫ്ലെക്സിബിൾ ആവും. എപ്പോഴും ഉള്ളത് പറയുമ്പോ വിമർശനങ്ങൾ ഉണ്ടാവും, പക്ഷെ പറയുന്നത് കൃത്യമാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. ആരുടെയും കാലിൽ കമഴ്ന്നു വിടാൻ അത് പറ്റൂല. നടന്നു വരുമ്പോൾ കയ്യിൽ തട്ടിയുള്ള സൗഹൃദമാവാം, മുമ്പിൽ വരുമ്പോൾ കാലിൽ കമഴ്ന്നു വീണ് കിടക്കൽ വിധേയത്വമാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. മുമ്പിൽ കാണുമ്പോൾ കയ്യിൽ തട്ടിയുള്ള സൗഹൃദമാവാം, അതാണ് നന്മ. പക്ഷെ മുമ്പിൽ കാണുമ്പോൾ കാലിൽ കമിഴ്ന്നു വീണ് കിടക്കൽ അത് വിധേയത്വമാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അള്ളാഹു നമുക്ക് പറയാനുള്ള ബോധ്യം നൽകി അനുഗ്രഹിക്കുമാറാകും. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ ലീഗാരൻ എന്ന് വിളിക്കണവരുണ്ട്, കമ്മ്യൂണിസ്റ്റ് വിരോധി എന്ന് വിളിക്കണവരുണ്ട്, ഒക്കെ ഉണ്ട്. ഓരോരുത്തരുടെ താല്പര്യം, എനിക്ക് എന്റേതായ താല്പര്യം ഉണ്ടാവും. ഞാൻ അങ്ങനെ അന്ധമായി ഒന്നിനെയും എതിർക്കുന്ന ആളുമല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഭോപ്പാല് തടഞ്ഞപ്പോ നബിദിന സമ്മേളനത്തിൽ ഞാൻ പ്രസംഗിച്ചു, ഇത് ശരിയായില്ല, ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അവിടെ നിന്ന് വന്ന നിങ്ങൾക്ക് കോഴിക്കോട് കടപ്പുറത്ത് ദേശീയ സമ്മേളനം നടത്താൻ അംഗരക്ഷകരെയും ആളും മത്തവും നടത്തിയ കേരളത്തിന്റെ മനസ്സ്, ആ കേരളത്തിന്റെ ഭരണാധികാരി ജനങ്ങളെ തെരഞ്ഞെടുത്ത ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിയോട് പ്രതിപക്ഷ ബഹുമാനവും ആതിഥേയ മര്യാദയും കാണിക്കാതെ പോയത് നിങ്ങളുടെ മനസ്സിന്റെ കുടുസുകൊണ്ടാണ് എന്ന് കൃത്യമായി പ്രസംഗിച്ച ആളാണ് ഞാൻ. അതിനകത്ത് നമുക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ, കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നില്ല, എന്താ നമുക്ക് തടസ്സമുള്ളത്? അള്ളാഹു നമുക്ക് ഖുർആന്റെ വിശാലത നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ കുടുസാകരുത്. ഖുർആൻ നൽകിയ പാഠമേതാ, അഫമൻ ശറഹല്ലാഹു സദറഹു ലിസ്ലാം, ഇസ്ലാമിന് വേണ്ടി നിന്റെ ഹൃദയം വിശാലമാവാത്തത് എന്താ? ഖുർആനാണ് ചോദിച്ചത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ, റബ്ബി ശറഹ്ലി സദരി, അള്ളാഹു എന്റെ ഹൃദയത്തെ വിശാലമാക്കണേന്നാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് ഖുർആൻ ചോദിച്ചത് അലം നശ്റഹ് ലക സദറക, നിങ്ങളുടെ ഹൃദയത്തെ ഞാൻ വിശാലമാക്കി തന്നില്ലെന്നാണ്. അതുകൊണ്ട് മനുഷ്യൻ ആദ്യം ഹൃദയം വന്നാമണം. ഇതൊക്കെ ഖുർആന്റെ പ്രമേയങ്ങളാണ്. ഖുർആൻ പറഞ്ഞ ഹൃദയം വിശാലമാവാത്തത് എന്താ? അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, സീരിയലിന്റെ കഥ കേട്ടിട്ട് അതിനു മുമ്പിൽ കണ്ണീരൊട്ടിക്കുന്ന പച്ച പൊട്ടി പെണ്ണുങ്ങളെ നിങ്ങളൊന്ന് കേട്ടോളീ. മഹാഭാരതവും രാമായണവും ഒക്കെ സീരിയലായിട്ട് വരുമ്പോ അതിനകത്ത് പാർശ്വപദായ അസ്ത്രമൊക്കെ അർജുനൻ ഇങ്ങനെ കൊല്ലുകൊലിച്ചു വിടുമ്പോ കണ്ണും വിളിച്ചു നിൽക്കുന്ന ചില പെണ്ണുങ്ങളുണ്ട്. പടച്ചോനെ ഇപ്പൊ എന്താ ഈ മൂജിസത്തും കറാമത്തും? നിങ്ങൾ കേട്ടോളീൻ, ഞാൻ പറഞ്ഞു വന്നത് എന്താ? എന്താ പറഞ്ഞേ? ഞാൻ എന്താ പറഞ്ഞു വന്നേ? അപ്പൊ കുഴപ്പമില്ല, പത്ത് മിനിറ്റ് നിങ്ങളോട് പറയാം, ഉറക്കമില്ല. അതറിയാൻ വേണ്ടി ചോദിച്ചാൽ ഉറങ്ങാണല്ലോ എന്ന് അറിയാൻ വേണ്ടി ഒരു ടെക്സ്റ്റ് നടത്തിയതാ. ബൽക്കീസ് ചെല്ലുമ്പോ സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിന്റെ മുമ്പിൽ ഗ്ലാസ് ആണ്, താഴെ അരുവി ഇങ്ങനെ കൂലം കുത്തിയൊടുക്കുകയാണ്. മഹാനായ സുലൈമാൻ നബി ബൽക്കീസിനെ സ്വീകരിക്കാനിരിക്കുമ്പോ നൂറുകണക്കിന് ഒട്ടകത്തിന്റെ മുകളിൽ നവഗതിത രത്നങ്ങളെ കൊട്ടാരവുമായി ബൽക്കീസ് സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലെത്തി. ആ സമയത്ത് ഖുർആൻ പറയാ, നിങ്ങളൊക്കെ മഹാഭാരതത്തിലെ കഥ കേട്ടിട്ടുണ്ടാവും. യുധിഷ്ഠിരന്റെ കൊട്ടാരത്തിലെത്തിയപ്പോ താട് ഒടുകുന്നത് അരുവിയാണെന്നറിയാട്, ഗ്ലാസ് ഉണ്ടെന്നറിയാട്, വസ്ത്രം പൊക്കി നടന്നുപോയ ദുര്യോധനന്റെ കഥ മഹാഭാരതം പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് അന്തം വിട്ട മുസ്ലിമേ, നിനക്കറിയുമോ, ബിൽകീസ സ്ഫടികത്തിന്റെ മുകളിലെത്തിയപ്പോ ആ കാണുന്ന ഗ്ലാസിന്റെ താഴ്ഭാഗത്തൂടെ ഒരുങ്ങുന്ന അരുവി കണ്ടപ്പോ അത് യഥാർത്ഥ അരുവിയാണെന്ന് ധരിച്ചു പോയ ബൽക്കീസ് രാജ്ഞി. അരുവിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി അവൾ അവരുടെ വസ്ത്രം ഇങ്ങനെ കണങ്കാലിൽ നിന്ന് പൊക്കി. ഖുർആൻ സൂറത്തിന്റെ ഫലമാ കശബത്താൻ സാക്കൈഹാ,
അവസ്ത്രാന്തരനന്റെ കാൽമുട്ടിൽ നിന്ന് പൊക്കിയപ്പോ എന്നിട്ട് നേരെ കാലെടുത്തു വെക്കുമ്പോ അപ്പോഴാണ് അത് ഗ്ലാസാന്ന് മനസ്സിലായത് മറുമാകത്ത് നിന്ന് സുലൈമാൻ നബി പറഞ്ഞു വത്രബിൽകീസേ അത് അരുവിയല്ല കാല ഇന്നഹു സർഹമു മർറദു മിന ഖവാരീ അത് ഗ്ലാസിന്റെ താഴ്ഭാഗത്ത് കൂടി കൃത്രിമ അരുവിയോട് ബന്ധനാണെന്ന് മഹാനായ നബിയുല്ലാഹി സുലൈമാൻ ഖുർആൻ പറയാ ആ ഗ്ലാസ് കണ്ടപ്പോ ഗ്ലാസാന്ന് മനസ്സിലായില്ല അരുവിയാന്ന് കരുതി ബൽക്കീസ് ഫലമ്മ കഷഫത്ത് അൻ സാഖൈഹ തന്റെ വസ്ത്രം ഇങ്ങനെ പൊക്കി എന്നിട്ട് അരുവി ചവിട്ടാൻ പോയപ്പോഴാണ് ഗ്ലാസ് മേൽ ചവിട്ടിയത് അപ്പുറത്തുനിന്ന് സുലൈമാൻ നബി പറഞ്ഞു ബൽക്കീസ് കാല ഇന്നഹു സർഹു മുമറദു മിൻ ഖവാരീർ അതൊരു സ്ഫടികമാണ് ബൽക്കീസെ താഴേക്കിട അരുവി വെറുതെ ഒഴുകുന്നതാണ് എന്ന് പറഞ്ഞ് ചിരിച്ചു മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാഭാരതത്തിൽ ഇതേ കഥ കേൾക്കുമ്പോ നമ്മൾ അന്തം വിട്ട് അന്താളിച്ചു നിൽക്കാൻ എടാ നിന്റെ ഖുർആൻ പറഞ്ഞതാണ് ഇതെന്ന് എന്തേ നിനക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല എന്തേ നിനക്ക് പറയാൻ കഴിഞ്ഞില്ല അള്ളാഹു ഖുർആനിലൂടെ പഠിക്കാൻ അവന്റെ മൂസത്തിനെ പഠിക്കാൻ അവന്റെ കലാമിനെ പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ആ വഴിയിലൂടെ നമ്മളെ നടത്തി തരുമാറാകട്ടെ അതുകൊണ്ട് ഖുർആൻ പറഞ്ഞ പാഠങ്ങളിലൂടെ ഖുർആൻ പറഞ്ഞ വീഥികളിലൂടെ ഖുർആൻ പഠിപ്പിച്ചു തന്ന അധ്യാപനങ്ങളിലൂടെ ലോകത്ത് ആദ്യമായിട്ട് നിങ്ങൾ കഴിക്കണ ബിരിയാണി അരി ഉണ്ടല്ലോ ബിരിയാണി കഴിക്കാറില്ലേ തലശ്ശേരി ബിരിയാണി കഴിക്കാറില്ലേ അതിന്റെ ചെറിയ ബസ്മതി അരി ഉണ്ടല്ലോ ആ അരിയെ കുറിച്ച് ആദ്യം പറഞ്ഞു തന്നാരാ ആരാ പറഞ്ഞെന്ന് ഖുർആൻ എവിടെ ചുമ്മാ പറഞ്ഞാ പോരാ എവിടെ നിങ്ങൾ പറയണം ഇനിയിപ്പൊ നിങ്ങൾക്ക് ഇതിനേക്കാൾ സന്തോഷമുള്ള വർത്താനുണ്ട് ബിരിയാണി അരി കഴിക്കാന്ന് പോലും നല്ല സുഗന്ധമുള്ള ധാന്യമണി നിങ്ങൾക്ക് ഞാൻ പ്രദാനം ചെയ്തില്ലയോ സുഗന്ധമുള്ള ധാന്യമണി ആ സുഗന്ധമുള്ള ധാന്യമണിയാണ് ബസ്മതി അരി അതിപ്പോ വേവിച്ചാലും വേവിച്ചില്ലെങ്കിലും അതിനൊരു സുഗന്ധമുണ്ട് അത് വേവിച്ചാലും ഒരു സുഗന്ധമുണ്ട് വേവിച്ചില്ലെങ്കിലും ബിരിയാണി അരിക്ക് ബസ്മതി റൈസിന് ഒരു സുഗന്ധമുണ്ട് നിങ്ങൾക്ക് ഞാൻ സുഗന്ധമുള്ള ധാന്യമണി തന്നില്ല നിങ്ങൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ മുസ്ലിങ്ങളെ നിങ്ങൾ നല്ല നോൺ വെജേ കഴിക്കാവൂ വെജ് അത്ര നല്ലതല്ല ഏറ്റവും നല്ല ഭക്ഷണം ഏതാ ഏറ്റവും നല്ല ഭക്ഷണം ഏതാ വെജോ നോൺ വെജോ നിങ്ങൾ എന്താ വേണ്ടാത്ത നിങ്ങൾ കണ്ണൂരുകാർ ഡൈനിങ് ടേബിൾ നിറച്ച് സാധനം ഉണ്ടാക്കിയിട്ട് തികയാതെ പിന്നെ ഇരിക്കണ കസേരയിലും കൂടെ വിളമ്പണ ആളുകളാണ് നിങ്ങൾ അമ്മാതിരി ആളുകൾക്ക് മുട്ട സുറുക്ക മുട്ടപ്പത്തല് ആപ്പത്തല് ഈ പത്തല് ഒരു ജെ സി ബിയുടെ ടയറിന്റെ വലിപ്പമുള്ള റൊട്ടി പത്തിരി ഇങ്ങനെ കുറെ സാധനങ്ങൾ വിഭവങ്ങളുടെ വൈവിധ്യം കൊണ്ടും രുചിയുടെ നിറഭേദം കൊണ്ടും കേരളത്തെ വിസ്മയിപ്പിച്ചു കൊടുത്ത പലഹാരത്തിന്റെ മുസന്നിഫീങ്ങളും മുഫസിരീങ്ങളുമാണ് നിങ്ങൾ കണ്ണൂരുകാര് നിങ്ങൾക്കറിയാൻ പാടാത്ത ഭക്ഷണം ഏതാ ഉള്ളത് ഏറ്റവും നല്ല ഭക്ഷണം ഏതാ വെജ് കഴിക്കണാണോ അല്ലെ നോൺ വെജാണോ എന്താ സാബര് ഏ നോൺ വെജാ നിനക്ക് എന്നല്ലേ ഏറ്റവും നല്ല ഭക്ഷണം നോൺ വെജാണ് ഖുർആൻ അപ്പൊ നിങ്ങൾ ഉസ്താദെ ഡോക്ടർമാര് പറയണ പച്ചക്കറി തിന്നണോന്നല്ലേ കോഴി ഇങ്ങനെ തിന്നാൻ പാടില്ല കോഴി തിന്നരുത് എന്നല്ലേ പറയാ അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ സൂറത്തുൽ ഇഅ്റാഫ് ഖുർആൻ പറയുകയാണ് മൂസാ നബിയുടെ സമൂഹത്തിന് അല്ലാഹു വാൻസൽനാ അലൈക്കും മന്ന വസൽവാ അവർക്ക് ഞാൻ മന്ന സൽവയും അവതരിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ കട്ടിത്തേന് കാടപ്പക്ഷിയുടെ ഇറച്ചയും കൊടുത്തപ്പോ ബനു ഇസ്രായേൽ മൂസാ നബിയോട് പറഞ്ഞു മൂസാ നബിയെ ഇത് തിന്ന് ഞങ്ങൾ മടുത്തുപോയി അതുകൊണ്ട് ഞങ്ങൾക്കിനി പയറും ചീരയെ കടലയും ഉള്ളിയും മതി ഞങ്ങൾക്ക് വെജിറ്റേറിയൻ മതി എന്ന് നോൺ വെച്ച് മടുത്തപ്പോ ബനു ഇസ്രായേൽ പറഞ്ഞപ്പോ അല്ലാഹു ചോദിച്ചു അത്ര ഖുർആനിൽ കാണാം ഏറ്റവും നല്ല ഭക്ഷണം നിങ്ങൾക്ക് നൽകിയിട്ട് ഏറ്റവും മോശം ഭക്ഷണത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് സുന്ദരമായ കാടപ്പക്ഷിയുടെ ഇറച്ചി നിന്നിട്ട് നിങ്ങൾ വെജിറ്റേറിയൻ സവാളയും ഉള്ളിയും മതി എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണോ അപ്പൊ ഏറ്റവും നല്ല ഭക്ഷണം നോൺ വെജാണ് എന്ന് ഖുർആൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ചിന്തിക്ക് മനുഷ്യന്മാരെ ഞാൻ ആട്ടും ആഹറും അല്ല പറയണത് ഏറ്റവും നല്ല ഭക്ഷണം നോൺ വെജാണ് അപ്പൊ പിന്നെ ഡോക്ടർ കടിക്കരുതെന്ന് പറഞ്ഞത് ഈ 40 ദിവസം കൊണ്ട് പ്രസവവും
കുളിയും മരണവും എല്ലാം കഴിഞ്ഞ ബ്ലോക്ക് കോഴി കടിക്കുന്നതുകൊണ്ടാണ്. നല്ല നാടൻ കോഴി കഴിച്ചു നോക്കൊരു കുഴപ്പമില്ല. നമ്മുടെ വയസ്സായ ആളുകൾ നോക്ക്, അവർ ഈ ഹോർമോൺ കുത്തിവെക്കാത്ത നാടൻ കോഴി തിന്നതിന്റെ ഉശിരാണ് അവർക്ക്. നമ്മൾ ഈ ബ്ലോക്ക് കോഴി തിന്നപ്പോ നമ്മൾ അതുമാതിരിയായി പോയി എന്നേ ഉള്ളൂ. നല്ല ഭക്ഷണം, നല്ല നോൺ വെജ് കഴിച്ചാൽ ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല. ഇങ്ങനെ ഭക്ഷണം സംസ്കാരം ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനെ നമ്മളൊരു റെഫറൻസ് ഗ്രന്ഥമാക്കണം. എന്നിട്ട് ആ ഖുർആൻ പഠിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഖുർആൻ പഠിക്കാൻ നമുക്കുണ്ടായ തടസ്സം എന്താണ്? ഈ ഖുർആനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്കുണ്ടായ തടസ്സം എന്താണ്? ആ തടസ്സവും കൂടെ പറഞ്ഞിട്ട് ഇൻഷാല്ലാ നമുക്ക് ഈ സദസ്സിൽ നമ്മൾ പഠിക്കേണ്ടത് അതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പറയട്ടെ, സമയമായോ? സമയമായോ? മധുരമേ ചാരി എന്നിട്ട് ഒരു മണിക്കൂറും കൂടെ പറയാം. ഞാൻ ഒരു ചാരും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക നേരെ സ്റ്റഡിപടിയായിട്ട്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. ഇനി ഈ മൂന്ന് ദിവസം ഈ സംഘാടകർ നടത്തിയ ഭഗീരഥ പ്രയത്നം അൽഹംദുലില്ലാ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. ഒരു ഖുർആൻ വിരുന്നവർ നടത്തി നാല് ദിവസം, മാഷാ അല്ലാഹ്. അള്ളാഹു ആഖിറത്തിലെ നല്ല ദിവസങ്ങളാക്കി തരട്ടെ. അവന്റെ കലാമിന് വേണ്ടിയുള്ള ഖിദ്മത്തിന് അള്ളാഹു സ്വീകരിക്കട്ടെ. ഏതായാലും യു എ ഇ മുസ്ലിം കൾച്ചറൽ സൊസൈറ്റി അല്ലെ, മുസ്ലിം യൂത്ത് സെന്റർ, അവർ ഇതം പ്രഥമമായി ഇങ്ങനെ ഒരു വേറിട്ട വഴിയിലൂടെ ചിന്തിച്ചത് വളരെയേറെ അഭിനന്ദനീയമാണ്. അലഹമ്മദില്ലാ, എന്റെ നേതൃത്വത്തിൽ ഒരു ഓൾ കേരള ഖുർആൻ മത്സരം നടക്കുന്നുണ്ട് ഈ വരുന്ന റമദാനോടനുബന്ധിച്ച്. ഓൾ കേരള ദുബൈയിൽ എന്റെ ഒരു സുഹൃത്തുണ്ട്, തമാം ഗ്രൂപ്പിന്റെ എം ഡി, അവരാണത് ഒറ്റയ്ക്ക് സ്പോൺസർ ചെയ്ത് നടത്തുന്നത്. ചില ഇപ്രാവശ്യം അഖില കേരള അടിസ്ഥാനത്തിൽ നടത്താൻ തീരുമാനിച്ചാണ്. ഗ്രാൻഡ് ഫിനാലയൊക്കെ നടത്തും തിരുവനന്തപുരം. കോഴിക്കോടല്ലേ, അത് ഇങ്ങോട്ട് മാറ്റിയതാണ്. ആദ്യം കോഴിക്കോടാണ് പ്ലാൻ ചെയ്തത്, പിന്നെയാണ് കൗവായിലേക്ക് ആക്കിയത്. രണ്ട് പ്രാവശ്യം ഞാനുമായിട്ട് ബന്ധപ്പെടുകയും ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ അവർ ചോദിക്കുകയും ചെയ്തത് ഒരു സംഘാടകർ എന്ന രീതിയിൽ അവരുടെ ആ വിനയത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. രണ്ട് പരിപാടിയിലും ഞാനുമായി ബന്ധപ്പെടുകയും ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്ത സംഘാടകരുടെ ഒരു സംഘാടക വൈദഗ്ധ്യത്തെ ഞാൻ പൂർണ്ണമായി അഭിനന്ദിക്കുകയാണ്. അള്ളാഹു നമുക്ക് ഇതൊക്കെ നടത്താൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഇങ്ങനെ ചിന്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇനി ഖുർആനിന്റെ പ്രചാരകായി നമ്മൾ മാറണം. ചിന്തകൻ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല ഒരു സാധനം ഹാൻഡ് ഓഫ് എ ബാഡ് സെയിൽസ്മാൻ, ഏറ്റവും മോശമായ സെയിൽസ്മാന്റെ കയ്യിൽ കിട്ടിയതാണ് ഖുർആൻ. ഇംഗ്ലീഷ് ചിന്തകന്റെ വാക്കാണ് ഹാൻഡ് ഓഫ് എ ബാഡ് സെയിൽസ്മാൻ. ഏറ്റവും നല്ല പ്രൊഡക്റ്റ് കിട്ടിയത് ഏറ്റവും മോശം സെയിൽസ്മാന്റെ കയ്യിലാണ്. അവന് വിറ്റഴിക്കാൻ പറ്റൂലല്ലോ. ഖുർആൻ എന്ന അമൂല്യമായ ഗ്രന്ഥം, അത് കിട്ടിയത് നമ്മുടെ കയ്യിലായി പോയി. നമ്മൾ ബാഡ് സെയിൽസ്മാനാണ്. ക്രിസ്ത്യാനികൾ അച്ഛന്മാരെ കണ്ടില്ലേ, പെന്തക്കോസ് പാസ്റ്റർമാരെ, അവരങ്ങാടിയിൽ ആര് കേൾക്കുന്നോ ഇല്ലയോ എന്നൊന്നും വിഷയമല്ല. അവരുടെ തോളുമേൽ ലൗഡ് സ്പീക്കർ തൂക്കിയിട്ടിട്ട് അവർ ഓട്ടോറിക്ഷമേ കയറി ഇരുന്നിട്ട് ബൈബിള് പഠിപ്പിച്ചു കൊടുക്കും. നമ്മളോ? നമ്മൾ നാല് പേരിരിക്കുന്നിടത്ത് കുൽഹു അല്ലാഹു അത് ഉറക്കോ, അതാ നമുക്ക് നാണാൻ. ഓ, അവനിപ്പോ എന്ത് വിചാരിക്കും? തീവ്രവാദിയാണോ ചിന്തിക്കൂ. അവനവൻ അവനവനായ ഒരു കുഴപ്പമില്ല, അവനവൻ അവനവനല്ലാത്തതാകുമ്പോഴാണ് പ്രശ്നമാകുന്നത്. നമുക്ക് പേടിയാണ്. ഓഹോ, ഖുർആൻ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. യഥാർത്ഥത്തിൽ ഈ ഖുർആൻ നമ്മുടെ കയ്യിൽ ഒരു ബാഡ് സെയിൽസ്മാന്റെ കയ്യിലായി പോയത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഖുർആനിനെ കുറിച്ച് നാം ചിന്തിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വേര് പിടിച്ചു എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ആ വേരെന്താന്ന് ഞാൻ പറഞ്ഞാലേ നിങ്ങൾ പിഴുതെടുത്ത് കളയോ. ഖുർആൻ ചിന്തിക്കുന്നതിൽ നിന്ന്, ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന് പെണ്ണുങ്ങൾ വാതാക്കായില്ലേ? എവിടെയാണ്? രണ്ടു ഭാഗത്തുണ്ട്. എന്നാ മുത്തക്കി നിങ്ങൾ കേക്കി, പ്രത്യേകിച്ച് കണ്ണൂരുകാരെ നിങ്ങൾ കേട്ടോളീൻ, ഖുർആനിനെ ചിന്തിക്കുന്നതിൽ നിന്ന്, ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന ഒരു വേര്, ആ പാത ചൂട നമ്മൾ വളർന്നിട്ടുണ്ട്. ആ വേര് ഞാൻ ചൂണ്ടിച്ചാൻ തരാം, പക്ഷെ കുരിച്ചെടുത്ത് നിങ്ങൾ പറിച്ചു കളയണം. വെളിയോ? ഞാൻ ചൂണ്ടിക്കാണിച്ചുതരാം, നിങ്ങളത് ചെയ്യുവോ? ഉറപ്പുള്ളൊരു കൈവെക്ക്. ആ വേര് നിങ്ങളുടെ വീട്ടിലുണ്ട്, നാട്ടിലുണ്ട്, അവനവന്റെ വീട്ടില്, പള്ളിക്കകത്തൊന്നല്ല, അവനവന്റെ വീട്ടിൽ അതുണ്ടെങ്കിൽ അത് വേരോടെ പിടിച്ചു കളയണം. ഇൻഷാല്ലാ ചെയ്യുവോ? ആ ചെയ്യുന്ന ഉറപ്പുള്ളൊരു കൈവെക്ക്. നോക്കട്ടെ, കൈയുള്ളവരൊക്കെ പോക്ക്, ഇല്ല നടുക്കവിടെ കുറെ പൊക്കിയ ഒരു കൈ അങ്ങനെ തന്നെ വെക്ക്, ഇല്ല കൈയില്ലാത്തവരെയാണെന്ന് നോക്കട്ടെ. ആ ഇവിടെ ചില ആളുകൾക്ക് കൈയില്ല,
അത്രേ മതി. ഞാൻ ഈ പൊക്കിയ 1000 പേരിൽ ഒരു 10 പേരെ ഞാൻ മുഖവിലയ്ക്ക് എടുക്കുന്നുള്ളൂ. 10 പേരെ ഞാൻ മുഖവിലയ്ക്ക് എടുക്കുന്നുള്ളൂ. അല്ലാത്തതൊക്കെ ഞാൻ വലിയ അവറുകളാണ് എന്ന് പറയാനുള്ള ഒരു ശ്രമത്തിന്റെ ഇടയിലാണ്. ഖുർആൻ അഫലായ തദബ്ബറൂനൽ ഖുർആൻ. ഇങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ലാഹുടെ ചോദ്യം കൃത്യമാണ്. അല്ലാഹു ചോദിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് മാർഗദർശമായി വന്ന ഈ ഖുർആനിനെ എന്തേ നിങ്ങൾ ചിന്തിക്കുന്നില്ല, ആ ഖുർആനിനെ എന്തേ നിങ്ങൾ പഠിക്കുന്നില്ല. അമ്മലാ കുലൂബി ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന് ആരാണ് നിങ്ങളുടെ ഹൃദയത്തിന് താഴിട്ട് മുട്ടിയത്? ഖുർആനാണ് ചോദിക്കുന്നത്, എന്നെ പഠിക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിന് താഴിട്ട് പൂട്ടിയതാരാ? അപ്പൊ നമ്മുടെ ഹൃദയത്തിനാരോ ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന് താഴിട്ട് പൂട്ടിയിട്ടുണ്ട്. ആ താഴേറെന്നറിയോ, ആ പൂട്ട് വലിച്ചെറിയാൻ നമ്മൾ തയ്യാറാവണം. അപ്പൊ ബിൻഹാദൽ ഹദീസി തഅജബൂ വതലഹകൂന വലാ തബകൂ വഅന്തും സാമിദൂ. അല്ലാഹു ചോദിക്കുന്നു സൂറത്തുൽ നജ്മാണിത്, ഈ ഖുർആൻ കേട്ടിട്ട് നിങ്ങൾ അത്ഭുതപ്പെടാത്തതെന്താ? ഈ ഖുർആൻ കേട്ടിട്ട് നിങ്ങൾ കരയാത്തതെന്താ? ഖുർആൻ കേട്ടിട്ട് നിങ്ങൾക്ക് കരയാൻ കഴിയാത്തത്, നിങ്ങളുടെ കാതുകളിലെ സംഗീതം പിടിമുറുക്കിയത് കൊണ്ടാണ്. ഇത് അഹമ്മദ് കബീറിന്റെ വാക്കല്ല, ഖുർആൻ സൂറത്തുൽ നജ്മിൽ പറയാ. നിങ്ങൾ സംഗീതത്തിന് അടിമകളായത് കൊണ്ടാണ്, സംഗീതം നിങ്ങളുടെ ഹൃദയത്തെ മികച്ചത് കൊണ്ടാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് താടിട്ട് പൂട്ടിയിടന്ന് അല്ലാന്റെ വിശുദ്ധ ഖുർആൻ നമ്മളൊക്കെ മാപ്പിളപ്പാട്ടിന്റെയും മാപ്പിളപ്പാട്ടെന്ന രീതിയിലുള്ള കാമപ്പേത്തുവിന്റെ ആൽബം പാട്ടുകളും സംഗീതവും നമ്മുടെ ഹൃദയത്തെ മതിച്ചപ്പോ, പണ്ട് കാലത്തൊക്കെ കൗവായി പള്ളിയിലും മഗരിബിനും മാങ്ങ വിളിച്ചാൽ ആ സമയത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് കേൾക്കുമായിരുന്നു. നമ്മുടെ ഭാര്യ മക്കളും ചൊല്ലുമായിരുന്നു ആ ഒരു പഴയ പാരമ്പര്യത്തിന്റെ അവസ്ഥയിൽ നിന്ന് നമ്മുടെ ഖുർആനെ നമ്മുടെ വീടുകളിൽ നിന്ന് തടഞ്ഞത്. നിങ്ങൾ സംഗീതത്തിന്റെ അടിമകളായത് കൊണ്ടാണെന്ന് വിശുദ്ധ ഖുർആൻ. നമ്മൾ സംഗീതത്തിന്റെ അടിമകളായി, ഖുർആന്റെ സംഗീതം നമ്മൾ മറന്നു. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ സംഗീതം ഖുർആൻ, ഏറ്റവും വലിയ സംഗീതം ഖുർആനാണ്. ഞാൻ അത് പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഖുർആന്റെ സംഗീതം പഠിച്ച ഒരാളുണ്ട്, നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. പണ്ടൊക്കെ മഗരിബിന്റെ സമയത്ത് കൗവായി നല്ലേ ഇതിലെ നടന്നു പോയ സന്ധ്യക്ക് വീട്ടിൽ നിന്ന് കേൾക്കാം സൂറത്തുൽ വാഖിയ, സൂറത്തുൽ യാസീൻ. ഇപ്പൊ കേൾക്കാൻ പറ്റുമോ? കേൾക്കാൻ പറ്റുമോ? സന്ധ്യാസമയത്ത് നിങ്ങൾ ഒരു ഹൈന്ദവന്റെ വീടിന്റെ മുമ്പിൽ കിടപ്പോ, സന്ധ്യയാകുമ്പോ നമ്മുടെ പള്ളി വാങ്ക് വിളിക്കുമ്പോ അവര് സന്ധ്യാദീപം കൊളുത്തി, കുളിച്ചൊരുങ്ങി സന്ധ്യാദീപം കൊളുത്തി വീടിന്റെ മുമ്പിൽ കൊണ്ടുപോയി വിളക്ക് കുത്തി, വിളക്ക് കത്തിച്ച് അവര് പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ടാവും ഇല്ലേ? ഇവിടെ ഹിന്ദുക്കളില്ലേ? സന്ധ്യക്ക് നിങ്ങളൊന്ന് പോയി നോക്ക്, മുത്തശ്ശിയും മുത്തശ്ശനും പേരമക്കളും കുളിച്ചൊരുങ്ങി നിലവിളക്ക് കൊളുത്തി, അവരുടെ ആചാരം ശരിയോ തെറ്റോ അവരുടെ വിചാരങ്ങൾ, അവര് കൊണ്ടുവന്ന് കൊളുത്തിയിട്ട് സന്ധ്യയാകും അവര് സന്ധ്യാപ്രാർത്ഥന നടത്തിയിട്ടുണ്ടാവും. അവരവിടെ നിന്ന് ഉറക്ക പ്രാർത്ഥന, രാമ 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 പാകിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാകിമ രാവണാന്തക മുകുന്ദ രാമ രാമ പാകിമ കട്ടിമുഷ്ടി നായക പുരുന്ദരാദി സേവിത രാമ 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 പാകിമ കഷ്ടതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരാ സന്ധ്യാപ്രാർത്ഥനയാണ്. എന്റെ കഷ്ടതകൾ നീക്കണം, എന്റെ പ്രയാസങ്ങൾ നീക്കണം. സന്ധ്യയാകുമ്പോ ഹിന്ദുക്കൾ പ്രാർത്ഥനയിലാണ് ദൈവത്തോട്. ആ സമയത്ത് നിങ്ങൾ ക്രിസ്ത്യാനിയുടെ വീടിന് മുമ്പിൽ പോയി നോക്ക്, അവിടെ അച്ഛനും മക്കളും എല്ലാം കൂടെ മുട്ടുമേരുന്നിട്ട് അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, ജനത്തിന്റെയും മണ്ണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ക്രിസ്ത്യാനി സന്ധ്യയായി, ഭക്തിയുടെ സമയമായി, അവൻ പ്രാർത്ഥനയിലായി. ആ സമയത്ത് ഒരു മുസ്ലിമിന്റെ വീടിന് മുമ്പിൽ കൂടെ പോയാലോ? ആ സമയത്ത് അവന്റെ വീട്ടിലെ ദറജ പൂമോളല്ലേ ലൈല നീ എന്റെ കൽബല്ലേ മജ്നുവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ. ഇത്താത്ത കാര്യമേ കാലൊക്കെ കേട്ടി പഴയ ഫ്ലാഷ് ബാക്ക് ഒക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്തും
സന്ധ്യ സമയത്ത് ഹിന്ദുവിന്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, ക്രിസ്ത്യാനിയുടെ വീട്ടിൽ മുട്ടുമ്മേ പ്രാർത്ഥനയുണ്ട്. മുസ്ലിമേ, നിന്റെ വീട്ടിൽ അത് ഇല്ലാതെ പോയല്ലോ, എങ്ങനെയാണ് നീ സംഗീതത്തിന്റെ മാസ്മരീകതയിൽ അടിമയായി പോയത്? അള്ളാഹുവിന്റെ ഖുർആനിനെ എന്തുകൊണ്ടാണ് നീ കൈയെടുത്ത് കളഞ്ഞത്? ഞാൻ നിന്നോട് ചോദിക്കട്ടെ ചെറുപ്പക്കാര, ഇതേവരെ ഖുർആനിനോട് പറയുമ്പോ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആഴ്ചയിൽ പാകിസ്ഥാനിൽ നിന്ന് പറന്ന ഫ്ലൈറ്റ് തകർന്ന് 49 പേര് മരിച്ചുപോയി ആ ഫ്ലൈറ്റ് അപകടത്തിൽ. നിങ്ങൾ ആ വാർത്ത വായിച്ചിട്ടുണ്ടാവും, 49 or 46 വായിച്ചിട്ടുള്ള വാർത്ത. നിങ്ങൾക്ക് എന്ത് തോന്നി? എന്ത് തോന്നി ആ വാർത്ത വായിച്ചിട്ട്? പാകിസ്ഥാനിൽ നിന്ന് പറന്നുയർന്ന വിമാനം അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ മുകളിൽ പൊട്ടിത്തെറിച്ച് 46 പേര് മരിച്ചുപോയി ആ വിമാന അപകടത്തിൽ. നാം വായിക്കുമ്പോ അതിന് ചെറുപ്പക്കാരെ, നിങ്ങൾ അറിയാത്ത മരിച്ചുപോയ ഒരാളുണ്ട്, ജുനൈദ് ജംഷീദ്. ആ ഫ്ലൈറ്റ് തകർന്ന് മരണപ്പെട്ടു പോയ 46 പേരിൽ ഒരുവനുണ്ടായിരുന്നു ജുനൈദ് ജംഷീദ്. നീണ്ട ദാടിയുള്ള നല്ല സുന്ദരമായ ജുബ്ബ ധരിച്ച, സുന്ദരമായ തലപ്പാവ് ധരിച്ച ജുനൈദ് ജംഷീദ്. ആരാ ജുനൈദ് ജംഷീദ് എന്നറിയോ? ആ ജുനൈദ് ജംഷീദ് പാകിസ്ഥാനിലെ 1990s പാകിസ്ഥാനിനെ ഇളക്കി മറിച്ച പോപ്പ് സംഗീതത്തിന്റെ ഉടമയാണ് ജുനൈദ് ജംഷീദ്. നീല അരണ്ട വെളിച്ചത്തിന് ബൾബുകൾ മിന്നിത്തിളങ്ങുമ്പോ ആ മിന്നിത്തിളങ്ങുന്ന അരണ്ട ബൾബുകളുടെ വെളിച്ചത്തിന് സുന്ദരികളായ പെൺകുട്ടികളുടെ കൈപിടിച്ച് അമ്മാനമാടിയ നൃത്തത്തിന്റെ താണ്ഡവമാടിയ 1990s പാകിസ്ഥാനിലെ യുവഹൃദയങ്ങളെ ഹരം കൊള്ളിച്ച ജുനൈദ് ജംഷീദ് പോപ്പ് സംഗീതത്തിന് ആചാര്യനായി, 90s ആചാര്യനായി മാറിയ ജുനൈദ് ജംഷീദ്. അദ്ദേഹത്തിന്റെ മ്യൂസിക് ആൽബങ്ങൾ പ്രസിദ്ധമാണ്. ഇപ്പോൾ നെറ്റുകളിൽ സെർച്ച് ചെയ്താൽ അറിയാം, ആയിരക്കണക്കിന് 10,000 അനുയായികളെ സൃഷ്ടിച്ച, പോപ്പ് സംഗീതത്തിലൂടെ ഡോളറുകൾ സമ്പാദിച്ച ജുനൈദ് ജംഷീദാണ്. ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്ന ഒരു ആത്മീയ ഗുരു. അദ്ദേഹത്തിന്റെ പ്രഭാഷണം അദ്ദേഹം അറിയാതെ കേൾക്കാനായി മൗലാനാ താരിഖ് ജമാൽ, താരിഖ് ജമാലുമായി ബന്ധപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിന് പരിവർത്തനമായി. ആ പരിവർത്തനത്തിന് കൂട്ടുകാരനായി പാകിസ്ഥാനിന്റെ എക്കാലത്തെയും വലിയ ക്രിക്കറ്റ് താരം, ഏറ്റവും വലിയ ക്രിക്കറ്റ് താരം, ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന്റെ റെക്കോർഡിന്റെ ഉടമ മഹാനായ സയ്യിദ് അൻവറും അദ്ദേഹത്തിന്റെ കൂടെ കൂടി പോപ്പ് സംഗീതം വലിച്ചെറിഞ്ഞ് സയ്യിദ് അൻവറിന്റെ കൈപിടിച്ച് മൗലാനാ താരിഖ് ജമാലിന്റെ വാലിന്റെ സദസ്സിന് പോയിരുന്നു. ജുനൈദ് ജംഷീദിന്റെ ഹൃദയത്തിലേക്ക് 1990s പാകിസ്ഥാനെ പിടിച്ചു കുലുക്കിയ സംഗീതത്തിന്റെ മാസ്മരികതയുടെ നാവിലേക്ക് അല്ലാന്റെ ഖുർആന്റെ സംഗീതത്തിന്റെ തേന്മഴ നാവിൻ തുമ്പിലൊരു മധുരം പോലെ പെയ്തിറങ്ങിയപ്പോ സയ്യിദ് ജംഷീദ് പോപ്പി മ്യൂസിക്കിനോട് വിട പറഞ്ഞു, ഖുർആന്റെ സംഗീതത്തെ ഏറ്റുവാങ്ങി. സയ്യിദ് അൻവറിന്റെ കൈ പിടിച്ചിട്ട് നേരെ പോയത് മദീനയുടെ നായകന്റെ മുമ്പിലേക്കാ. റൗളാ ശരീഫിന്റെ ചാരത്തിൽ നിന്ന് പോപ്പ് സംഗീതം കൊണ്ട് ലോകത്തെ കിടുകിടാ വിറപ്പിച്ച ജംഷീദ് ആ റൗളയുടെ മുമ്പിൽ ഇരുന്ന് തുറക്കെ പാടിയ പാട്ടേടെന്നറിയോ? മൗനായ സല്ലിവ സല്ലിം ദായിമനാബദ ആലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുലീമി മൗലായ മൗലായ സല്ലിവ സല്ലിം ദായിമനാബദ ആലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുലീമി. മദീനയിലെ ദീസലമിലെ പ്രളയനായകന്റെ പച്ചക്കുപ്പയുടെ ചാരത്തിരുന്ന് മൗലായ പാടി ഒരൊറ്റ ഇരിപ്പിൽ മുറുകാ ശരീഫ് ഈണത്തോടെ പാടി. ജുനൈദ് ശംസീദ് റൗളാ ശരീഫിന്റെ ചാരത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്,